ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരെയും മിസ്റ്റർ സീലെ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ആ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ രഞ്ജിത സുമിത്രയ്ക്കുള്ള ആ ഒരു പിരിച്ചുവിടുന്നതിൻ്റെ ഒരു ലെറ്ററും കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വന്ന ഉടൻ തന്നെ അവിടെ പ്രിൻസിപ്പൽ സാറിനോട് പറയുന്നു, എന്നാൽ അവക്കുള്ള ലെറ്ററും കൊടുത്തേരെ സാറേ എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ സുമിത്ര ചോദിക്കുന്നു, എന്താ സാറേ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? സുമിത്ര, ഇത് വാങ്ങിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പൊ സുമിത്ര അത് വാങ്ങുന്നു. ഇതെന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ ഇവിടുന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ ആണ് എന്ന് പറയുന്നു. എന്തിനാ സാറേ ഈ ലെറ്റർ എനിക്ക് തരുന്നത്? മുൻകൂട്ടി പറയാതെയും ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാതെയും എന്നെ ഇവിടുന്ന് പിരിച്ചുവിടാനായിട്ട് നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് പറയുന്നു. പറയുന്നു, സുമിത്ര, അത് മാനേജ്മെന്റിന്റെ തീരുമാനമാണ്, എനിക്കത് നടപ്പാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാവരും കൂടെ പറയുമ്പോൾ ഞാനത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സാറിന്റെ അവസ്ഥ. ഏത് മാനേജ്മെന്റ് ആണ്, എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതും എനിക്ക് നന്നായി തന്നെ അറിയാം. എന്തായാലും സാറേ, ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ കുറച്ചു ദിവസം എങ്കിലും മുമ്പേ അറിയിക്കാതെ പിരിച്ചുവിടുക എന്നുള്ളത് നടപ്പായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഇത് ഞാൻ സ്വീകരിക്കുന്നതല്ല. എനിക്ക് മുൻകൂട്ടി നോട്ടീസ് തരണം എന്നെ പിരിച്ചുവിടുകയാണ് എന്നുള്ളത്. അതാണല്ലോ എൻ്റെ രീതി. എനിക്ക് അടുത്തൊരു ജോലി നോക്കണ്ടേ? അതിനുള്ള ഒരു അവകാശം ആവശ്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എന്താടി നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കുവാണോ എന്ന് തന്നെ ചോദിക്കുകയാണ് രഞ്ജിത്. എൻ്റെ പറയുന്നു, നിയമം അറിയത്തില്ലെങ്കിൽ രഞ്ജിത് അത് പഠിക്കുക തന്നെ വേണം, ഇല്ലാതെ വേറെ മാർഗമില്ല. കാരണം എന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം എന്താണെന്ന് കാണിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്നെ പിരിച്ചുവിടാനായിട്ടുള്ള മുൻകൂട്ടി നോട്ടീസോ കാര്യങ്ങളോ ഞാൻ കൈപ്പറ്റി എന്നുള്ള കാര്യവും നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് എന്നെ പിരിച്ചുവിടാനായിട്ട് കഴിയില്ല എന്ന് പറയണം. അപ്പൊ ഇതൊക്കെ തന്നാ നീ ഇവിടുന്ന് പിരിഞ്ഞ് പൊക്കോളുവല്ലേ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ താ, അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്ന് പറയുമ്പോൾ, നീ ആരാ എന്നെ വെല്ലുവിളിക്കാൻ? നീ എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ആയോ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി എന്തിനാ രഞ്ജിത ഞാൻ അധികം പ്രയാസപ്പെടുന്നത്? നീ അതിനാരാ എന്ന് തന്നെ തിരിച്ചു ചോദിക്കുവാണ്. രഞ്ജിത അവിടെ ഒന്നും അല്ലാതാവുകയാണ്. രഞ്ജിതയുടെ മുന്നിൽ ശരിക്കും തല ഉയർത്തി പിടിച്ച് തന്നെ സുമിത്ര നിൽക്കുന്നു. രഞ്ജിതയ്ക്ക് പറയാൻ മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. സുമിത്ര അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപുവിൻ്റെ വീട്ടിലാണ്. ദീപുവിൻ്റെ വീട്ടിൽ ഇതുവരെയായിട്ട് ആ അപ്പു ആണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവൻ മൊത്തത്തിൽ അവിടെ പൂജയെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. ആ സമയം അപ്പുവിൻ്റെ ഉള്ളിലേക്ക് ഓരോ നിമിഷവും കടന്നു വരുന്നത് പൂജ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളും, പൂജ തൻ്റെ കൂടെ നിന്ന് അവസാനം പിരിഞ്ഞു പോയ നിമിഷവും, ഈയിടയ്ക്ക് അപ്പു കാണാൻ ചെന്നപ്പം അവിടെ അവൻ്റെ കൂടെയൊക്കെ ഓരോ ചിരിയും കളിയാക്കിയായിട്ട് നടന്ന ആ നിമിഷത്തെ പറ്റിയൊക്കെയാണ് അവിടെ അപ്പുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ആ സമയം അപ്പു ആണെങ്കിൽ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതേ സമയം നമ്മുടെ സരസ്വതി അമ്മയാണല്ലോ, രാവിലെ എല്ലാവരും ജോലിക്കൊക്കെ ആയിട്ട് പോയി, വീട്ടിലിരുന്നിട്ട് ഒരു മനസമാധാനം ഇല്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൂടും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് വിട്ട് തിരിച്ചു പോരുക ദീപുവിൻ്റെ വീട്ടിലേക്ക്. അതുതന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ദീപുവിൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയാം, വൈകുന്നേരം ആകുമ്പോഴേക്കും സുമിത്രയെ മോളും എത്തുന്നതിന് മുമ്പ് തിരികെ വീട്ടിലും എത്താം. അതാണ് സരസ്വതി അമ്മയുടെ പ്ലാൻ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അലമാരിയും കാര്യങ്ങളൊക്കെ തപ്പുകയാണ്. തപ്പുമ്പോൾ സരസ്വതി അമ്മയ്ക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. സരസ്വതി അമ്മ ആ പൈസയും കാര്യങ്ങളൊക്കെ എടുത്താലോ എന്ന് ആലോചിച്ച് പ്ലാനൊക്കെ ചെയ്തിട്ട് അതൊക്കെ ആയിട്ടാണ് സരസ്വതി അമ്മ അവിടെ നിന്ന് നേരെ നമ്മുടെ ദീപുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ഇതേ സമയം പൂജ മോളാണെങ്കിൽ നേരെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയിട്ട് ഓഫീസിലെ ഓരോ കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് ആലോചിക്കുന്നത്, ഇന്നലത്തെ ലെറ്റർ അവിടെ പോയി. വീണ്ടും ആ ലെറ്ററും കാര്യങ്ങളും എല്ലാം തപ്പുന്നു. അതെവിടെയോ മിസ്സായിട്ടുണ്ട്. ആരോ ആ ലെറ്റർ തൻ്റെ ഡ്രോയിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന് പൂജയ്ക്ക് നല്ല വ്യക്തമായി. എന്നാൽ ഇനിയും താമസിച്ചുകൂടെ, എത്രയും പെട്ടെന്ന് അപ്പുവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അപ്പുവേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുവേട്ടന് പിണക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഒന്ന് കാണണമെന്ന് തന്നെ പറയാം എന്ന് പൂജ മനസ്സിൽ കരുതുന്നു. ഈ സമയത്താണ് പങ്കജിന് അവിടെ കാർഡ് കിട്ടുന്നത്. പങ്കജിന് അവൻ്റെ അച്ഛൻ കൊണ്ടു പോയി കാർഡ് കൊടുക്കുകയാണ്. ഇന്ന മോനെ, ആ കാർഡ് ഞാൻ ഇന്നലെ എടുത്തു വെച്ചാ, നിന്റെ കയ്യിൽ തരാനായിട്ട് വന്നേ. ഇന്ന് നീ നോക്കി ഇത് ആർക്കാണ് എന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അരവിന്ദ് കൊണ്ടു പോയി ആ കാർഡ് പങ്കജിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. പങ്കജ് ആ കാർഡ് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു റോസാപ്പൂ ഒരു വൈറ്റ് പേപ്പറിൽ ഓറഞ്ച് കളർ മഷിയിൽ നിറയെ എഴുതി വെച്ചിരിക്കുകയാണ്. എൻ്റെ അപ്പുവേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കണ്ട നാൾ തൊട്ടേ എനിക്ക് എൻ്റെ അപ്പുവേട്ടനെ എൻ്റെ മനസ്സിൽ ഉള്ളതാണ്. എൻ്റെ അപ്പുവേട്ടനെ ഞാൻ മനസ്സിൽ കൊണ്ടുപോയി നടക്കുകയാണ്. അപ്പുവേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെറ്റർ നിറയെ അപ്പുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് പൂജ. ഇതെല്ലാം കണ്ട ഉടൻ തന്നെ പങ്കജിന് നല്ല ദേഷ്യം വരികയാണ്.
പങ്കജിന് പൂജയെ വലിച്ചു കയറാനും ഈ ലെറ്റർ ഒരു കാരണവശാലും അപ്പുവിന്റെ കയ്യിൽ കിട്ടരുതെന്നും പൂജ തന്റെ ഇഷ്ടം പങ്കജിനോട് പറയരുത് എന്നുള്ള ഒരു കാര്യവും അവിടെ മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിക്കുകയാണ് അവിടെ പങ്കജ്. അല്ല, അപ്പുവിനോട് പറയരുത്, പൂജ ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ അപ്പുവിനോട് പറയരുത് എന്നൊരു കാര്യം മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ് പങ്കജ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നടന്ന് അവിടെ പങ്കജ് ആ ലെറ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് ഹൈഡ് ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ തിരികെ അവിടെ നമ്മുടെ ദീപുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ദീപുവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവർ ചോദിക്കുന്നു, ആ സരസ്വതിയമ്മയോ, എന്താ വീണ്ടും വന്നത് എന്ന്. ചിത്ര ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാന്ന് ഓർത്ത് വന്നതാണേ, ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോഴല്ലേ ഒരു മനസമാധാനം. സുമിത്ര പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന് മുഷിയുവാണേലും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കോ എന്ന്. അതുകൊണ്ടാണ് ഞാനിങ്ങ് പോരുന്നത്. സുമിത്രയും മോളും കൂടെയും കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കവിടെ ഒരു രസവും ഇല്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് മടുത്തു ചിത്രേ. അതുകൊണ്ട് നിന്റെ കടുത്തിരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറയുവാണെങ്കിൽ സുഖമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഓ അമ്മേ, അതുകൊണ്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുമിത്രച്ചിക്ക് മോക്ക് സുഖമാണോ? ആ, സുമിത്രയ്ക്ക് എന്നാ സുഖക്കുറവ്? സുമിത്രയ്ക്കൊന്നും ഒരു സുഖക്കുറവുമില്ല. പിന്നെ പൂജയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് പിന്നീട് കാണിക്കുന്ന പൂജനെയാണ്. പൂജയാണെങ്കിൽ അവിടെ ഓഫീസിൽ ഇരുന്നിട്ട് അപ്പുവിനെ ഒന്ന് വിളിച്ചേക്കാം എന്ന് കരുതിയിട്ട് ഫോൺ എടുത്ത് നേരെ അപ്പുവിനെ വിളിക്കുന്നു. അപ്പു ആണെങ്കിൽ അവിടെ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുവിന് ഫോൺ ചെയ്യുന്നത്. ഹലോ പൂജ. ആ അതെ, അപ്പുവിൻ്റെ എവിടെയാ? ഞാൻ വീട്ടില്. ഞാനിവിടെയെന്നൊക്കെ നീ എന്താ അന്വേഷിക്കുന്നത്? അല്ല, അപ്പുവിൻ്റെ എവിടെയാണെന്ന് എനിക്ക് അന്വേഷിക്കണമല്ലോ. അപ്പുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിൽ ഒരു സംശയവും ഇല്ല, ഒന്നുമില്ല. നിനക്ക് ഇപ്പം നീ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് ചില കാര്യങ്ങൾ അപ്പുവിനോട് പറയാനുള്ളു. എന്ത് കാര്യങ്ങൾ? എനിക്ക് അപ്പുവിനെ ഒന്ന് നേരിട്ട് കാണണം. എനിക്കിപ്പം വരാൻ പറ്റില്ല, തിരക്കാം. അപ്പുവിന് ഒരു തിരക്കും ഇല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് ഞാൻ പറയുന്നോർത്ത് എനിക്ക് അപ്പുവിനെ കണ്ടേ പറ്റുള്ളൂ. അപ്പുവിട്ടം വരണം, ഇപ്പൊ തന്നെ വരണം, വരാതിരിക്കരുത്. എന്താ പൂജ നീ പറയുന്നത്? ഞാനിപ്പോ വരാനായിട്ടോ? വരണോന്ന് ഞാൻ പറഞ്ഞല്ലോ. വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പുവിട്ടൻ ഇങ്ങോട്ട് വന്നാ മതി. അപ്പുവിട്ടൻ വേറെ എതിരായിട്ട് എന്നോടൊന്നും പറയാനായിട്ട് നിൽക്കണ്ട. അപ്പുവിട്ടൻ വരണം. ശരി, ഞാൻ വരാം പൂജ എന്ന് തന്നെ പറഞ്ഞുണ്ട് അവിടെ നിന്നും പൂജ വിളിക്കുന്നിടത്തേക്ക് പോകാനായിട്ട് അപ്പു തയ്യാറാകുകയാണ്. അങ്ങനെ അപ്പു പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ സരസ്വതി അമ്മ ഇരുന്ന് ചിത്രയോട് വാചകം അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയം ചിത്ര ചോദിക്കുന്നു, എന്താ പൂജയുടെ കാര്യത്തിൽ അമ്മ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, വേറെ ഒന്നും അല്ലെന്നേ, ആ പങ്കജ് എന്ന് പറയുന്ന ആ രഞ്ജിതയുടെ മകനുണ്ടല്ലോ, അവൻ 24 മണിക്കൂറും ആ പൂജയുടെ പുറകെയാ. അവരാണെങ്കിൽ വലിയ ഇഷ്ടത്തിലാ. ഞാനത് ചോദിക്കുന്നൊന്നും അവക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല. എന്നാലും കാര്യങ്ങൾ എനിക്കറിയാലോ. സുമിത്രജിക്ക് ഇക്കാര്യം അറിയാവോ എന്ന് അവിടെ ചിത്ര ചോദിക്കുന്നു. പിന്നെ സുമിത്രയ്ക്ക് അറിയത്തില്ലാതെയാണോ? സുമിത്രയുടെ കൺമുമ്പിലല്ലേ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നതും കൊണ്ടുപോയി വിടാൻ വരുന്നതും. ആ പെണ്ണിനോട് എന്തൊരു സ്നേഹവും കാണിക്കുന്നേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കല്യാണം ഉടനെ തന്നെ നടക്കുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് എന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അപ്പുവിൻ്റെ നെഞ്ച് തകരുകയാണ്. അപ്പു മുകളിൽ നിന്ന് ഇതെല്ലാം കേട്ട് വളരെയേറെ വിഷമത്തോടു കൂടി തന്നെ നിൽക്കുന്നു. കലി എത്ര പിടിച്ചിട്ടും കിട്ടുന്നില്ല. എന്നാലും പൂജ കാണാൻ വിളിച്ചതല്ലേ എന്ന് കരുതിയിട്ട് അപ്പുവിന് പോകാതിരിക്കാനും കഴിയില്ല. ആ അവസ്ഥയിലാണ് അപ്പു നിൽക്കുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സുമിത്രയാണ്. സുമിത്രയാണെങ്കിൽ അവിടെ ആ ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ സുമിത്രയെ കാണാനായിട്ട് അവിടെ സ്വരമോള് വരുന്നത്. സ്വരമോള് വന്നിട്ട് ടീച്ചറമ്മേ, ടീച്ചറമ്മേ, ഇവിടുന്ന് പറഞ്ഞു വിടൂ ടീച്ചറമ്മേ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ആരും പറഞ്ഞു വിടില്ല മോളെ. മോളതോർത്ത് വിഷമിക്കേണ്ട മോള്, ഞാനിവിടുന്ന് പോയാലും വേറെ ടീച്ചർ വരില്ലേ മോളെ പഠിപ്പിക്കാൻ? വേറെ ആരും വരണ്ട, എനിക്കെൻ്റെ ടീച്ചറമ്മ മതി എന്ന് പറയുന്നു. എന്താ മോളെ, മൂക്ക് അത്രയേറെ ടീച്ചറമ്മയെ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? എനിക്കെൻ്റെ മുത്തശ്ശിക്കാലം ടീച്ചറമ്മേനെ ഇഷ്ടം. എനിക്ക് ടീച്ചറമ്മയുടെ കൊച്ചുമോളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ടീച്ചറമ്മയെന്നപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. ടീച്ചറമ്മയുടെ സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടൂലേ എന്ന് ചോദിക്കുന്നു. ടീച്ചറമ്മ അല്ലേലും മോളെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഉണ്ട്, എന്നാലും ടീച്ചറമ്മ ഇവിടുന്ന് പറഞ്ഞു വിട്ട, പിന്നെ എനിക്ക് കാണാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സ്വരമോക്ക് ഇത്രയേറെ വിഷമം എന്ന് പറയുമ്പോൾ, മോള് പേടിക്കണ്ട, ടീച്ചറമ്മ എങ്ങോട്ടും പോകില്ല. ടീച്ചറമ്മ ഇവിടെ മോളെ പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നത് സത്യമാണോ? ആ അതെ മോളെ, ടീച്ചറമ്മയല്ലേ പറയുന്നത് എന്ന് പറയുകയാണ്. ഇങ്ങനെ സ്വരയ്ക്ക് വളരെയേറെ സന്തോഷമുണ്ടായി. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങുന്ന സുമിത്ര പിന്നീട് ചിന്തിക്കുന്നത്, എത്രയും പെട്ടെന്ന് തൻ്റെ മകൾ പൂജയുടെ അടുത്തേക്ക് പോകണം, പൂജയല്ല തൻ്റെ മകൾ ശീതളുടെ അടുത്തേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. ശീതളിനെ കാണാനായിട്ട് സുമിത്ര പോകാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു നിമിഷം നമ്മുടെ സുമിത്രയുടെ ഉള്ളില് ശീതളിനെ പറ്റിയുള്ള ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളും എല്ലാം തന്നെ കയറി വരികയാണ്. ശീതള് എന്തായിരിക്കും ഇപ്പൊ തൻ്റെ അടുത്ത് നീ ഒളിച്ചു വെക്കുന്ന പ്രശ്നങ്ങൾ? അവളുടെ വീട്ടിൽ ചെന്നാൽ മാത്രമേ അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ സുമിത്ര പോകാൻ തയ്യാറാകുന്ന നിമിഷം ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ
കുടുംബവിളക്കിൻ്റെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ്, ഇന്നലെ പത്രമാറ്റിൻ്റെ അകത്ത് അവളെ വെറുതെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പം നയന് ആ മഴയിൽ നനഞ്ഞുകൊണ്ട് ആ പെരും മഴയത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ എന്തെങ്കിലും ആ നയനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പം നയനയെ അവൻ തിരിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നോ നയനയെ അമ്മയുടെ വാക്കുകളെ ധിക്കരിച്ച് ഭാര്യയായിട്ട് അംഗീകരിക്കുമോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ പത്രമാരുടെ എപ്പിസോഡ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി, അപ്പോൾ അത് എല്ലാവരും പോയി കാണണം, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം.